ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇറ്റലിയിൽ നിന്നും അമേരിക്കയിലെത്തി വിശുദ്ധ മകുടം ചൂടിയ ഫ്രാൻസിസ് സേവ്യർ കബ്രീനിയുടെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്നത് ഡിസംബർ 22 ഇറ്റലിയിൽ ജനിച്ച് 30 വർഷത്തോടടുത്ത് അമേരിക്കൻ ഐക്യനാടുകളിൽ സേവനമനുഷ്ഠിച്ച് കുടിയേറ്റക്കാരുടെ വിശുദ്ധയെന്ന് പേരെടുത്ത വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കബ്രീനി തിരുഹൃദയ പ്രേക്ഷിത സഹോദരിമാർ എന്ന പേരിലറിയപ്പെടുന്ന സന്യാസി സമൂഹത്തിൻ്റെ സ്ഥാപക കൂടിയാണ്. 1850 ജൂലൈ 15 മരിയ ഫ്രാൻസിസ്ക കബ്രീനി എന്ന് മാമോദിസ പേരുള്ള അവൾ ഇറ്റലിയിലെ സെയിൻ്റ് ആഞ്ജലോ ലോഡിജിയാനോയിൽ ജനിച്ചത്. സ്കൂൾ അധ്യാപികയായിരുന്ന ജ്യേഷ്ഠ സഹോദരിയുടെ സ്വാധീനത്താൽ വളരെ ചെറുപ്പം മുതലേ സന്യാസ ജീവിതത്തോട് അവൾക്ക് ആകർഷണം തോന്നിയിരുന്നു. അവളുടെ മാതൃ സഹോദരനായിരുന്ന ഒരു വൈദികനിൽ നിന്ന് കേട്ട മിഷണറിമാരുടെ സാഹസിക കഥകൾ അവളുടെ മിഷണറിയാകാനുള്ള ഉൾവിളിക്ക് കൂടുതൽ നിറം നൽകി. 1870 സ്കൂൾ ഡിപ്ലോമയ്ക്ക് അവളെ ഒരുക്കിയ തിരുഹൃദയ പുത്രിമാർ എന്ന സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റേഴ്സിലൂടെ സന്യാസ ജീവിതത്തിൻ്റെ സൗരഭ്യം അവൾ അനുഭവിച്ചറിഞ്ഞു. 12 കന്യാത്വം നേർന്നിരുന്ന ഫ്രാൻസിസ്ക 1872 തിരുഹൃദയ പുത്രിമാരുടെ സന്യാസ സമൂഹത്തിൽ ചേരാൻ ശ്രമിച്ചപ്പോൾ മോശമായ ആരോഗ്യ കാരണം പറഞ്ഞ് അവൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. ഒരു പകർച്ചവ്യാധിക്കാലത്ത് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ വസൂരി ബാധിച്ച അവൾ സുഖം പ്രാപിച്ചിരുന്നുവെങ്കിലും ശാരീരിക ക്ഷമത വീണ്ടെടുത്തിരുന്നില്ല. കുറച്ചുനാൾ വീർ ഡാർഡോയിൽ അധ്യാപികയായി ജോലി ചെയ്തതിനു ശേഷം കൊഡോക്നോയിലെ ഒരു അനാഥാലയത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിലേർപ്പെട്ടു. 1877 അവിടെ അവൾ സ്ഥാപിച്ച പുതിയ സന്യാസിനി സമൂഹത്തിൽ വ്രതവാഗ്ദാനം നടത്തി. പേരുകേട്ട പൗരസ്ത്യ മിഷണറിയായിരുന്ന ഫ്രാൻസിസ് സേവ്യറിനെ മാതൃകയാക്കി ഫ്രാൻസിസ് സേവ്യർ കബ്രീനി എന്ന പേര് സ്വീകരിച്ചു. ഈ പുതിയ സമൂഹത്തിൻ്റെ പേര് തിരുഹൃദയത്തിൻ്റെ പ്രേക്ഷിത സഹോദരിമാർ എന്നായിരുന്നു. അവൾ വ്രതവാഗ്ദാനം നടത്തിയ അതേ വർഷം തന്നെ ആ സന്യാസിനി ഭവനത്തിൻ്റെ സുപ്പീരിയറായി നിയമിതയായി. ഇതിലെ ആദ്യ അംഗങ്ങൾ ഫ്രാൻസിസ്ക തന്നെ പരിശീലനം നൽകിയൊരുക്കിയ 7 അനാഥ പെൺകുട്ടികളായിരുന്നു. സന്യാസിനി സമൂഹത്തിൻ്റെ അധിപയായിരുന്നതിനാൽ അവൾ മദർ എന്ന് വിളിക്കപ്പെട്ടു. മദർ കബ്രീനയ്ക്ക് ഇറ്റലിയിൽ തന്നെ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നുവെങ്കിലും ചൈനയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്താനുള്ള തൻ്റെ ചിരകാല സ്വപ്നത്തിൻ്റെ കനലുകൾ ഉള്ളിൽ ജ്വലിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ ലിയോ 13 മാർപ്പാപ്പയും പിയാസെൻസായിലെ മെത്രാനായ സ്കാലിബ്രിനിയും അമേരിക്കയിലെ ചേരികളിൽ താമസിക്കുന്ന ഇറ്റാലിയൻ കുടിയേറ്റക്കാർക്കിടയിൽ അവളുടെ സ്ഥിതി പ്രയോജനപ്പെടുത്തുവാൻ അവളെ നിർബന്ധിക്കുകയുണ്ടായി. മടിച്ചാണെങ്കിലും ഉത്തരവാദിത്വ ബോധത്തോടെ 1889 6 സിസ്റ്റേഴ്സിനോടൊപ്പം അവൾ അമേരിക്കയ്ക്ക് കപ്പൽ കയറി. ന്യൂയോർക്ക് പട്ടണത്തിൽ വളരെ ചെറിയ നിലയിൽ മദർ കബ്രീനിയും 6 അനുയായികളും തുടങ്ങിവെച്ച പ്രേക്ഷിത പ്രവർത്തനം ക്രമേണ വളർന്ന് ദേശീയവും അന്തർദേശീയവുമായ 70 സ്ഥാപനങ്ങളിലെത്തി നിന്നു. 1909 അവൾക്ക് അമേരിക്കൻ പൗരത്വം ലഭിച്ചു. ശാരീരികമായി ജീവിതകാലം മുഴുവനും നല്ല ആരോഗ്യത്തിനുടമയായിരുന്നില്ലെങ്കിലും അവളുടെ സമയവും ആരോഗ്യവും കൂടുതൽ അപഹരിച്ചെടുത്തത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ അവൾ നടത്തിയ 30 പ്രേക്ഷിത യാത്രകളായിരുന്നു. യൂറോപ്പിൽ 1 ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇറ്റലിയിലെ മദർ കബ്രീനിയുടെ സിസ്റ്റേഴ്സും ആശുപത്രികളും യുദ്ധത്തിൽ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുന്നതിനായി നിലകൊണ്ടു. 1917 ഡിസംബർ 22 കുറച്ചുനാൾ രോഗിണിയായി കിടന്ന ശേഷം മദർ കബ്രീനി ചിക്കാഗോയിൽ അവരുടെ തന്നെ ആശുപത്രിയിൽ മലേറിയ ബാധിച്ച് മരിക്കുകയായിരുന്നു. 1928 ചിക്കാഗോയിലെ കാർഡിനൽ ജോർജ് മുണ്ടേലിയനും സംഘവും മദർ കബ്രീനിയുടെ വിശുദ്ധ നാമകരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചു. 1933 ധന്യയായും 1938 വാഴ്ത്തപ്പെട്ടവളായും അവൾ പ്രഖ്യാപിക്കപ്പെട്ടു. 1946 അവൾ വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ടത്. അവളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ന്യൂയോർക്കിലെ വെസ്റ്റ് പാർക്കിൽ നിന്നും ശേഖരിച്ച് പിന്നീട് ന്യൂയോർക്ക് നഗരത്തിലെ വാഴ്ത്തപ്പെട്ട മദർ കബ്രീനി ഹൈസ്കൂളിൻ്റെ കപ്പേളയിൽ അടക്കം ചെയ്യുകയുണ്ടായി. വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുന്നതിനാവശ്യമായി രേഖപ്പെടുത്തപ്പെട്ട 2 അത്ഭുതങ്ങൾ വഴിയെന്നതിനേക്കാൾ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കബ്രീനി കൂടുതലറിയപ്പെടുന്നത് അമേരിക്കൻ ഐക്യനാടുകളിൽ കുടിയേറിയവരുടെയും പാവപ്പെട്ടവരുടെയും ഇടയിൽ ഊർജ്ജസ്വലതയോടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ പേരിലും അതോടൊപ്പം തന്നെ അവൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള അനാഥാലയങ്ങൾ, വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, സന്യാസിനി മഠങ്ങൾ, അതുപോലെയുള്ള മറ്റു സംരംഭങ്ങൾ തുടങ്ങിയവയുടെ പേരിലുമാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കബ്രീനി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.